എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പ്രമുഖ ബസ് ബോഡി നിർമ്മാതാക്കളായ ബാംഗ്ലൂരിലെ ലാൽബാഗിനടുത്തുള്ള പ്രകാശ് വർക്ക്ഷോപ്പിൻ്റെ മുമ്പിലാണ്. സമയം രാവിലെ 5 മണി. എൻ്റെ കൂടെ സൗരവ് എന്ന സുഹൃത്താണുള്ളത്. അവനാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും മഹാരാഷ്ട്രയിലെ മാലേഗാവ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര. അപ്സര എന്ന ബസ് കമ്പനിയുടെ 2 ബസ്സുകൾ മാലേഗാവിലേക്ക് കൊണ്ടുപോകണം. സൗരവിൻ്റെ സുഹൃത്തിൻ്റെ ബസ്സാണ്, അതുകൊണ്ട് യാത്രയും സൗജന്യമാണ്. 1100 കിലോമീറ്റർ ദൂരമുണ്ട് ഈ യാത്രയ്ക്ക്. 19 മണിക്കൂർ സമയമെടുക്കുന്ന ഈ യാത്ര തുംകൂർ, ചിത്രദുർഗ, ഹൊസ്പേട്ട്, വിജയപുര, സോലാപൂർ, ഒസ്മനാബാദ്, ഔറംഗാബാദ് വഴി മാലേഗാവിൽ എത്തിച്ചേരുന്നു. പ്രകാശ് കപ്പേള എന്ന കാറ്റഗറിയിൽപ്പെട്ട AC സ്ലീപ്പർ ബസ്സിലാണ് യാത്ര. BS6 ലെയ്ലാൻഡ് ചേസിലാണ് ബോഡി കെട്ടിയിരിക്കുന്നത്. ഫാക്ടറിയിൽ നിന്നും അറേഞ്ച് ചെയ്ത 2 ഡ്രൈവർമാരാണ് ഡെലിവറിക്കായി എത്തിയിരിക്കുന്നത്. പേര് സുന്ദർ ആൻഡ് സെൽവരാജ്. 30 കൊല്ലത്തോളം ഡ്രൈവിംഗിൽ പരിശീലനം നേടിയവർ. ബസ് 80 ലോക്ക്ഡാണ്. മൈസൂർ റോഡിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് നൈസ് റോഡ് വഴിയാണ് യാത്ര. നൈസ് റോഡിൻ്റെ മുഴുവൻ പേര് നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസസ് റോഡ് എന്നാണ്. നൈസ് റോഡ് എന്നാണ് സാധാരണയായി വിളിക്കുന്നതെങ്കിലും ഔദ്യോഗികമായി ബംഗളൂരു മൈസൂർ ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എന്ന് അറിയപ്പെടുന്നത്. 1996 നൈസ് റോഡ് നിലവിൽ വന്നത്. 111 കിലോമീറ്റർ ദൂരത്തിലാണ് നൈസ് റോഡ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാരംഭിച്ച് തുംകൂർ റോഡിൽ അവസാനിക്കുന്ന ഈ ടോൾ റോഡിന് ഇലക്ട്രോണിക് സിറ്റി, ബെണ്ണർഘട്ട റോഡ്, കനകപുര റോഡ്, മൈസൂർ റോഡ്, മാഗടി റോഡ്, തുംകൂർ റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവേശന കവാടങ്ങൾ ലഭ്യമാണ്. നൈസ് റോഡിലൂടെ തുംകൂർ ഹൈവേയിലേക്ക് ബസ് പ്രവേശിച്ചിരിക്കുന്നു. 2 ബസ്സുകളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സുന്ദർ അണ്ണൻ എപ്പോഴും മുമ്പിൽ തന്നെ. തുംകൂർ എത്തുന്ന മുന്നേ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണം. തുംകൂർ ടോളിൽ വെച്ച് ദീപക് എന്ന സുഹൃത്ത് ബ്രേക്ക്ഫാസ്റ്റുമായി വന്നു. ബസ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് സൗഹൃദം പുതുക്കി മടങ്ങി. ഡീസൽ അടിച്ച് യാത്ര തുടർന്നു. Thank you.
ടയറിന് കാറ്റടിക്കാനായി നിർത്തിയിരിക്കുകയാണ്. തുംഗൂറിൽ നിന്നും യാത്രയാകുമ്പോൾ ഇടത് സൈഡിൽ കുറച്ച് പച്ചപ്പും കൃഷിസ്ഥലങ്ങളുമൊക്കെ കാണാം. കുറച്ചു ദൂരെയായി മലയുടെ മുകളിലായി കാറ്റാടിമരങ്ങൾ അഥവാ വിൻഡ് മില്ലുകൾ ഉയർന്നു നിൽപ്പുണ്ട്. കടുത്ത ചൂടാണ് പുറത്ത്. ചിത്രദുർഗയോട് അടുത്തിരിക്കുന്നു. ചിത്രദുർഗ ബൈപ്പാസിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഹൊസപേട്ട റോഡിലൂടെയാണ് യാത്ര. 130 കിലോമീറ്റർ ദൂരമുണ്ട് ഹൊസപേട്ടയിലേക്ക്. വലത് സൈഡിലായി അശോക സി എൻ ജി പമ്പും അതിനോട് ചേർന്ന് ശ്രീ ബസവേശ്വര റൈസ് മില്ലും കാണാം. ഇടത് സൈഡിൽ കാണുന്നതാണ് തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയർ. റോഡിൽ നിന്ന് നോക്കുമ്പോൾ കടലാണെന്നേ തോന്നൂ. നോക്കത്താ ദൂരത്ത് നിവർന്നു കിടക്കുകയാണ്. പമ്പാസാഗർ എന്നും അറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് തുംഗഭദ്ര നദിയുടെ കുറുകെ നിർമ്മിച്ചതാണ്. ഈ അണക്കെട്ട് കർണാടകയിലെ വിജയനഗര ജില്ലയിലെ ഹൊസപേട്ടയിലാണ്. ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായ വിവിധോദ്ദേശ്യങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണിത്. ഇത് കർണാടകയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും സംയുക്ത പദ്ധതിയാണ്. 1953 ഇത് നിർമ്മിച്ചത്. ഡാമിനോട് ചേർന്ന് തന്നെയാണ് തുരങ്കപാതയുള്ളത്. തൃശൂർ കുതിരാൻ തുരങ്കപാതയെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി. വിജയനഗര ജില്ലയിലേക്ക് സ്വാഗതം എന്ന് കന്നഡയിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെയും ഇരട്ട തുരങ്കപാതയാണ്. 1.5 കിലോമീറ്ററോ നീളമേ ഉള്ളൂ. കുതിരാൻ തുരങ്കപാതയെ അപേക്ഷിച്ച് ഇത് ചെറുതാണ്. തുരങ്കത്തിലൂടെയാണ് നമ്മുടെ യാത്ര. തുരങ്കം കഴിഞ്ഞതും ഡാമും പുഴയുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തുംഗഭദ്ര ജലസംഭരണിയിലെ വെള്ളത്തിനായി ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ഇപ്പോഴും തർക്കം നിലവിലുണ്ട്. ചെളിയും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ചാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പുറമെ രാജ്യത്തെ രണ്ടാമത്തെ സിമൻ്റ് ഇതര അണക്കെട്ടാണിത്. 127 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഇവിടെയുള്ളത്. കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. ഡാമിനോട് ചേർന്ന് മൈസൂരിലെ പോലെ ഒരു ഉദ്യാനവും മ്യൂസിക്കൽ ഫൗണ്ടൈനുമൊക്കെയുണ്ട്.
330 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ വരേക്കും. നമ്മുടെ യാത്ര തുടരുകയാണ്. കൃഷ്ണാനദിയും അതിനോട് ചേർന്നുള്ള ആലമട്ടി ഡാമുമാണ് ഈ കാണുന്നത്. ബാഗൽകോട്ടിൽ നിന്ന് 46 കിലോമീറ്ററും വിജയപുരയിൽ നിന്ന് 69 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 465 കിലോമീറ്റർ ദൂരവുമുണ്ട് ആലമട്ടി ഡാമിലേക്ക്. കൃഷ്ണാനദിക്ക് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 2005 ഇത് നിർമ്മിച്ചത്. വിജയപുരം ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ബിജാപൂർ എന്നായിരുന്നു വിജയപുരയുടെ പഴയ പേര്. ഈ ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യാനവും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ബോട്ടിങ്ങും മ്യൂസിക് ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഗംഗയ്ക്കും ഗോദാവരിക്കും ശേഷം ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയും നാലാമത്തെ വലിയ നദിയുമാണ് കൃഷ്ണാനദി. ഗംഗ, സിന്ധു, ഗോദാവരി എന്നിവയാണ് ആദ്യത്തെ മൂന്ന് നദികൾ. കൃഷ്ണവേണി എന്നും അറിയപ്പെടുന്ന ഈ നദിക്ക് 1400 കിലോമീറ്റർ നീളവും മഹാരാഷ്ട്രയിൽ അതിൻ്റെ നീളം 244 കിലോമീറ്ററുമാണ്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജലസേചനത്തിൻ്റെ പ്രധാന സ്രോതസ്സാണിത്. മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഇതിൻ്റെ ഉത്ഭവം. മേലോടി മേലെ
സന്ധ്യയായതോടെ ഞങ്ങൾ മഹാരാഷ്ട്ര ബോർഡർ ഭീമാപുഴയുടെ മുകളിലൂടെ ക്രോസ് ചെയ്തു. ഇനി 500 കിലോമീറ്റർ ദൂരമുണ്ട് മലേഗാവിലേക്ക്. നല്ല യാത്രാക്ഷീണമുണ്ട്. രാത്രിയിലധികം ഷൂട്ടിംഗ് നടത്തുന്നതിൽ കാര്യമില്ല. വിജനമായ റോഡുകൾ, ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ 5 മണിക്ക് എണീറ്റു. മഹാരാഷ്ട്രയിലെ ഏതോ ഒരു ഗ്രാമം. ഡ്രൈവർമാരൊക്കെ ചായ കുടിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഫ്രഷപ്പായതിന് ശേഷം യാത്ര തുടർന്നു. ഉറക്കം മാറ്റിവെച്ച് ക്യാമറയുമായി ഞാനും ക്യാബിനിലേക്ക് എത്തി. ഷാഗഡ് എന്ന ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. ഗോദാവരി നദിയുടെ മുകളിലൂടെയാണ് യാത്ര. ഇനിയും 215 കിലോമീറ്റർ ദൂരമുണ്ട് മലേഗാവിലേക്ക്. ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2-ാമത്തെ നദിയും ഇന്ത്യയിലെ 3-ാമത്തെ വലിയ നദിയുമാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വറിലാണ് ഇതിൻ്റെ ഉറവിടം. മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ 1465 കിലോമീറ്റർ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. വരണ്ട ഭൂപ്രദേശം. പോകെ മരുഭൂമി പോലെ ആയിരിക്കും. കർണാടകത്തിലെ ബെല്ലാരിയിൽ നിന്നും ഔറംഗാബാദിലേക്ക് പോകുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്. ഷുഗർ ഫാക്ടറികളൊക്കെയുണ്ട് ഇവിടെ. കരിമ്പും ലോഡുമായി പോകുന്ന വണ്ടികൾ കാണാം. ഇപ്പോൾ ശരിക്കും മരുഭൂമിയായിരിക്കുന്നു. ഒട്ടും പച്ചപ്പ് കാണാൻ ഇല്ല. ഈജിപ്തിലെ പിരമിഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന മലകൾ കാണാൻ കഴിയുന്നുണ്ട്. ലോറിയുടെ ശാസികളാണ് മുന്നിൽ പോകുന്നത്. ವಿಜಯವಾಡ ಘಟ್ಟ.
ವಿಜಯವಾಡ ಆದ್ಮೇಲೆ ಅವ್ರ ಕೈ ಕೊಟ್ಟಿದೀವಿ ಓಡಿಸಿ ಅಂತ. ಅವ್ರು ಓಡಿಸಿದ್ರು ಹತ್ರ ಹತ್ರ ಇದ್ರಿಗೆ ಒರಿಸ್ಸಾ ಬಾರ್ಡರ್ ಹತ್ರ ಹತ್ರ ಹೋಗ್ತಾ ಇದೆ ಗಾಡಿ. ಇಚ್ಛಾಪುರ ಹತ್ರ ಡೀಸೆಲ್ ಕಮ್ಮಿ ಇದೆ, ಡೀಸೆಲ್ ಹಾಕ್ತೀವಿ ಅಂತ ಹೇಳಿದ್ವಿ. ಇಲ್ಲ ಒರಿಸ್ಸಾದಲ್ಲಿ ರೇಟ್ ಕಮ್ಮಿ ಇದೆ, ಆಮೇಲೆ ರೇಟ್ ಜಾಸ್ತಿ. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ഒരു നദിയാണ് ഗിർണ നദി. പാർവതി എന്നറിയപ്പെടുന്ന ഗിരാജാദേവിയിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. പശ്ചിമഘട്ട പർവ്വതനിരകളിലെ കെം കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗിർണ നാസിക് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്നു. മാലേഗാവിൽ വെച്ച് മൗസം നദിയുമായി സംഗമിക്കുന്നു. പിന്നീട് അത് വടക്കോട്ടൊഴുകി തപ്തി നദിയിൽ ചേരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് മാലേഗാവ്. മോസം നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ടെക്സ്റ്റൈൽ ഹബ്ബായാണ് മാലേഗാവ് അറിയപ്പെടുന്നത്. നാസിക് നഗരത്തിന് ശേഷം നാസിക് ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരവും വടക്കൻ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നഗരവുമാണ് മലേഗാവ്. മലേഗാവ് മൗസം ഗിർണ നദികളുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈയും അഗ്രയും ബന്ധിപ്പിക്കുന്ന റോഡിൽ പൂന്തോട്ടങ്ങളുടെ കുഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ ജംഗ്ഷനായിരുന്നു അത്. പലതവണയായി ഉണ്ടായ കലാപങ്ങളും ദാരിദ്ര്യവും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും വർഗീയ കലാപങ്ങളും മാലേഗാവിലേക്ക് പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളികളായ മുസ്ലിം കുടിയേറ്റക്കാരെ എത്തിച്ചു. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പവർ ലൂമുകൾ ഉപയോഗിച്ച് തുണി നെയ്യുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് മാലേഗാവ്. 1935 ശേഷമാണ് നഗരത്തിൽ പവർ ലൂമുകളുടെ യുഗം ഉടലെടുത്തത്. മഹാരാഷ്ട്രയിലെ ഒരു പരമ്പരാഗത കൈത്തറി നെയ്ത്ത് കേന്ദ്രമായിരുന്നു മാലേഗാവ്. പവർ ലൂമുകൾ ആരംഭിച്ചതോടെ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചതിനാൽ മാലേഗാവിലെ തുണി വ്യവസായം അഭിവൃദ്ധിപ്പെട്ടു. പലരും പവർ ലൂം വാങ്ങി. പ്രതിദിനം 1 കോടി മീറ്റർ തുണി ഉൽപ്പാദിപ്പിക്കുന്ന 300,000 പവർ ലൂമുകൾ ഇവിടെയുണ്ട്. കുറഞ്ഞ ജീവിത ചെലവും മുസ്ലിം ജീവിത രീതിയും UP, ഖണ്ഡേഷ്, ഡെക്കാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ തൊഴിലാളികളെ ഇവിടേക്ക് ആകർഷിച്ചു. മലേഗാവ് ഉടൻ തന്നെ PVC പൈപ്പുകളുടെ ഒരു പ്രാദേശിക കേന്ദ്രമായി മാറുകയാണ്. മലേഗാവിനടുത്തുള്ള സദാന, നമ്പൂർ, സോനാജ്, തൽവാഡെ, വാതേൽ എന്നിവിടങ്ങളിലെ പ്രധാന കൃഷി സവോള, ഉള്ളി, മാതളം എന്നിവയാണ്. 30 മണിക്കൂറത്തെ നീണ്ട യാത്ര. പലയിടത്തും റെസ്റ്റ് എടുത്താണ് പോയത്. 12 മണിയോടുകൂടി മലേഗാവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മലേഗാവ് MSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് അപ്സര ഹോട്ടലും റെസ്റ്റോറൻറ്റുമൊക്കെ ഉള്ളത്. ഈ പുതിയ ബസ്സുകളെ കൂടാതെ 3 ബസ്സുകൾ വേറെയുമുണ്ട്. മലേഗാവിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്താനുള്ളതാണ് പുതിയ ബസ്സുകൾ. ഞങ്ങൾക്കുള്ള താമസവും ഫുഡും റിട്ടേൺ ടിക്കറ്റുമെല്ലാം അവർ ഒരുക്കിയിരുന്നു. റൂമിന് പുറത്ത് 40 ഡിഗ്രി ചൂടാണ്. അതുപോലെ തന്നെ പൊടിയുമുണ്ട്. 1 ദിവസം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളെ വേണം മടങ്ങാൻ. ഇവിടെ നിന്നും ഷിർഡി, അവിടെ നിന്നും ഹൈദരാബാദ്, അവിടെ നിന്നും ബാംഗ്ലൂർ വഴി കേരളത്തിലേക്ക്. കൂടുതൽ യാത്രാ വീഡിയോകളുമായി കാണാം. നന്ദി, നമസ്കാരം.